നമസ്കാരം. മലയാളത്തിലെ ചില നടീനടന്മാരെങ്കിലും മലയാള സിനിമയ്ക്ക് ബാധ്യതയാകുന്നുണ്ടോ? ഉണ്ടെന്നാണ് ഫെഫ്ക പറയുന്നത്. ചില നടീനടന്മാർ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുവെന്ന് സംവിധായകനും ഫെഫ്ക ജനറൽ സെക്രട്ടറിയുമായ ബി ഉണ്ണികൃഷ്ണൻ പത്രസമ്മേളനം നടത്തിയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഒരേ ദിവസവും സമയവും തന്നെ പല നിർമ്മാതാക്കൾക്കായി കാൾ ഷീറ്റ് കൊടുക്കുന്നു. എഗ്രിമെന്റ് ഒപ്പിടാൻ തയ്യാറാകുന്നില്ല. സിനിമയുടെ എഡിറ്റർ നടനെയും നടൻ പറയുന്ന ആൾക്കാരെയും കാണിക്കണം എന്നൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ ആരോപിക്കുന്നത്. ഇത് ശരിവെക്കുന്ന രീതിയിൽ മുൻപും വാർത്തകൾ വന്നിരുന്നു. പ്രശ്നക്കാരുടെ പേരുകൾ ഫെഫ്ക പറയുന്നില്ല. പക്ഷേ ആരൊക്കെയാണ് മലയാള സിനിമയുടെ ക്യാൻസറായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് സിനിമാ പ്രേക്ഷകർക്കറിയാം. സിനിമയിലെ യുവതലമുറയിൽപ്പെട്ട പലരും ലഹരിക്കടിമകളാണ്. സിനിമയുടെ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പലരും ശ്രമിച്ചിരുന്ന കഥ അടുത്ത കാലത്ത് കേട്ടിരുന്നു. ഇതുമൂലം കുത്തുപാളയെടുക്കേണ്ട അവസ്ഥയിലാണ് നിർമ്മാതാക്കളിൽ പലരും. സിനിമയിൽ കാലുറപ്പിച്ചതിനു ശേഷം ഷെയ്ൻ നിഗം എന്ന യുവനടൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമല്ല. സൈറ്റിലുണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ ഷെയ്ൻ നിഗമിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിലക്ക് കൽപ്പിക്കുന്ന അവസ്ഥ വരെ അടുത്ത കാലത്തുണ്ടായിരുന്നു. അതെല്ലാം പറഞ്ഞു തീർത്ത് സിനിമയുമായി സഹകരിക്കാമെന്ന ഉറപ്പു നൽകിയ ശേഷമാണ് നടൻ തലമുടി പറ്റേ വടിച്ച് സംവിധായകനെ പ്രതിസന്ധിയിലാക്കിയത്. താടിയും മുടിയും വളർത്തിയ കഥാപാത്രമായിരുന്നു ആ സിനിമയിൽ ഷെയ്നിൻ്റെത്. കോമ്പിനേഷൻ സീനിൽ മകന് പ്രാധാന്യം നൽകുന്ന രീതിയിലെ ഷൂട്ട് ചെയ്യാനാവൂവെന്ന് ആവശ്യപ്പെട്ട് ഷെയ്ൻ നിഗവും അമ്മയും സെറ്റിൽ പ്രശ്നമുണ്ടാക്കിയത് അടുത്തിടെയാണ്. സിനിമയുടെ എഡിറ്റ് ചെയ്ത ഭാഗം കാണിക്കണമെന്ന് അവർ വാശി പിടിച്ചു. ഇല്ലെങ്കിൽ സിനിമ പൂർത്തിയാക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു ഭീഷണി. നിവൃത്തിയില്ലാതെ എഡിറ്റ് ചെയ്ത ഭാഗം അവരെ കാണിക്കാൻ സംവിധായകൻ തയ്യാറായി. മുഴുവൻ ഭാഗങ്ങളും അമ്മയും മകനും ഇരുന്ന് കണ്ട് തൃപ്തിപ്പെട്ടതിനു ശേഷമാണ് ബാക്കി ഭാഗങ്ങൾ പൂർത്തിയാക്കാൻ നടൻ തയ്യാറായത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത കൊറോണ പേപ്പേഴ്സ് എന്ന ചിത്രത്തിന് ഷെയ്ൻ നിഗമിന്റെ പ്രതിഫലം 50 ലക്ഷം രൂപയായിരുന്നു. പ്രിയദർശൻ ചിത്രത്തിൽ അഭിനയിച്ചതിന്റെ പേരിൽ നടൻ പ്രതിഫലം 1 കോടിയായി ഉയർത്തി. ഇക്കാര്യം പുതിയ നിർമ്മാതാവിനെ അറിയിക്കുന്നത് ഷൂട്ടിംഗ് തുടങ്ങിയതിനു ശേഷവും. ഉയർന്ന പ്രതിഫലവും നൽകി ഷെയ്നിനെ വെച്ച് സിനിമ പൂർത്തിയാക്കുക മാത്രമേ നിർമ്മാതാവിന് മുന്നിൽ മാർഗമുള്ളൂ. പല നിർമ്മാതാക്കൾക്കും ഒരേ സമയം കാൾ ഷീറ്റ് കൊടുക്കുന്ന സ്വഭാവക്കാരനാണത്രേ ശ്രീനാഥ് ബാസി. സമയത്തിന് ഷൂട്ടിങ്ങിന് എത്തുകയുമില്ല. മറ്റ് നടീനടന്മാരും സാങ്കേതിക പ്രവർത്തകരും യഥാസമയത്തെത്തി ഇവർക്കായി കാത്തു നിൽക്കേണ്ടി വരുന്നു. ഇതുമൂലം ഷൂട്ടിംഗ് യഥാസമയം നടത്താൻ കഴിയാതെ വരുന്നു. ഷെഡ്യൂളുകൾ നീണ്ടുപോകുന്നു. നിർമ്മാതാവിന് മിച്ചം സാമ്പത്തിക നഷ്ടം മാത്രം. ഷൈൻ ടോം ചാക്കോ, ആസിഫ് അലി തുടങ്ങിയ മറ്റു ചില നടന്മാരുടെ പേരുകളും ഇക്കൂട്ടത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. മുതിർന്ന നടീനടന്മാരെല്ലാം തങ്ങളോട് പൂർണ്ണമായി സഹകരിക്കുന്നവരാണ് എന്ന് ഫെഫ്ക പറയുന്നു. യുവതലമുറയിൽപ്പെട്ട ചിലർ മാത്രമാണ് പ്രശ്നക്കാർ. അതാരൊക്കെയെന്ന് ഫെഫ്കയ്ക്ക് വ്യക്തമായ ധാരണയുണ്ട്. അവർ ഇപ്പോൾ പേര് പറയുന്നില്ല എന്ന് മാത്രം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശക്തമായ തീരുമാനങ്ങളിലേക്ക് നീങ്ങാമെന്നാണ് അവർ കരുതുന്നത്. ഇക്കാര്യത്തിൽ താരസംഘടനയായ അമ്മയുടെ പിന്തുണയുണ്ടാകുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. കാരണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തയ്യാറാക്കിയ എഗ്രിമെന്റ് അമ്മ കൂടി അംഗീകരിച്ചതാണ്. ഈ എഗ്രിമെന്റാണ് നടന്മാർ അവഗണിക്കുന്നത്. കൂടാതെ പ്രശ്നക്കാരായ പലരും അമ്മയിൽ അംഗങ്ങളുമല്ല. കോടികൾ ഇറക്കിയാണ് ഒരു നിർമ്മാതാവ് സിനിമ പിടിക്കുന്നത്. അഭിനേതാക്കളും മറ്റ് സാങ്കേതിക പ്രവർത്തകരും പ്രതിഫലം മുൻകൂർ വാങ്ങിയാണ് ജോലി ചെയ്യുന്നത്. സിനിമയുടെ പരാജയം അവരെ ബാധിക്കുന്നതേയില്ല. സിനിമ പൊളിഞ്ഞ് പാളീസായി ജീവിതം തന്നെ പ്രതിസന്ധിയിലായ എത്രയോ നിർമ്മാതാക്കൾ മലയാളത്തിൽ തന്നെയുണ്ട്. കുടുംബം ചിന്നം ഭിന്നമായി. പലരും മാനസിക പ്രശ്നങ്ങൾക്ക് അടിമകളുമായി. നിർമ്മാതാവില്ലെങ്കിൽ ഒരു താരത്തിനും പ്രസക്തിയില്ലെന്ന അഹങ്കാരികളായ ഈ നടീനടന്മാർ ഓർക്കേണ്ടതാണ്, അവരുടെ പണവും കഷ്ടപ്പാടുമാണ് നിങ്ങളെ താരങ്ങളാക്കിയത്. എല്ലാ വിഭാഗം ജീവനക്കാരുമായും വ്യക്തമായ എഗ്രിമെന്റ് തയ്യാറാക്കി മാത്രമേ സിനിമ നിർമ്മിക്കാൻ ഇറങ്ങുമെന്ന് നിർമ്മാതാക്കൾ തീരുമാനിക്കണം. കരാർ തെറ്റിക്കുന്നവർ അവർ എത്ര ഉന്നതരാണെങ്കിലും കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കാനും തയ്യാറാകണം. ഇത്തരക്കാരെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ നിർമ്മാതാക്കളും സംവിധായകരും അമ്മയും സഹകരിക്കണം. എങ്കിൽ മാത്രമേ ഇത്തരം അഹങ്കാരത്തിന് അന്ത്യമാകൂ, നിർമ്മാതാക്കളുടെ വേദനയ്ക്ക് പരിഹാരമാകൂ. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് .com സബ്സ്ക്രൈബ് ചെയ്യുക.